ഓരോ സംരക്ഷിത വനത്തിനും ഒരു കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖല നിർബന്ധമെന്ന സുപ്രീംകോടതി ഉത്തരവ് ചർച്ച ചെയ്യാൻ വനം വകുപ്പ് മന്ത്രി യോഗം വിളിച്ചു. വിഷയത്തിലെ തുടർനടപടികൾ ആലോചിക്കാനാണ് ഈ യോഗം ചേരുന്നത്. നാളെ കണ്ണൂരിൽ ഉദ്യോഗസ്ഥന്മാരുമായി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ചർച്ച നടത്തും. അഡ്വക്കേറ്റ് ജനറലുമായും സർക്കാർ ചർച്ച നടത്തും. സുപ്രീംകോടതി അഭിഭാഷകരുടെ അഭിപ്രായവും തേടും. വിശദാംശങ്ങളുമായി ടെലിഫോണിൽ ആദിൽ പാലോടുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന്. ആദിൽ, ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ, നമുക്കറിയുന്നതാണ് ഈ സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല മേഖലയാക്കണം എന്ന ആവശ്യം കേന്ദ്രം മുൻപ് തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം തിരുവനന്തപുരം അമ്പൂരി കള്ളിക്കാട് ഭാഗത്തൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. പേപ്പാറ നെയ്യാർ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും പരിസ്ഥിതി ലോല മേഖലയാക്കുന്നതിനെ തുടർന്ന്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു നിർണായകമായ ഒരു വിധി വന്നത് സംരക്ഷിത മേഖല വന സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും ഒരു കിലോമീറ്റർ പരിധിയിൽ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ചിരിക്കണം, അങ്ങനെ ഒരു മേഖല ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് അങ്ങനെ വന്നാൽ സംസ്ഥാനത്ത് പലയിടത്തും ജനവാസ കേന്ദ്രങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അതിന്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെതായ നിബന്ധനകൾ, നിയന്ത്രണങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ട്. സംസ്ഥാന സർക്കാർ ഇതിന്റെ തുടർ നടപടികൾ ആലോചിക്കാൻ നാളെ ഒരു യോഗം വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. എ കെ ശശീന്ദ്രൻ ഉദ്യോഗസ്ഥരെ വിളിച്ച് നാളെ കണ്ണൂരിൽ വനം വകുപ്പിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അവിടേക്ക് എത്തിച്ചേരാനും എല്ലാവരും അവിടെ ഉണ്ട്, അവിടെ ഇല്ലാത്തവർ എത്തിച്ചേരാനും അവിടെ വെച്ച് ഇത് സംബന്ധിച്ചൊരു ചർച്ച നടത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം അഡ്വക്കേറ്റ് ജനറലോട് ഇതിനെ സംബന്ധിച്ചുള്ള നിയമോപദേശം തേടും. ഒപ്പം സുപ്രീം കോടതി അഭിഭാഷകരോടും ഇതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കും. ശേഷം ഇതിനെ ഈ സുപ്രീം കോടതി വിധിയെ എങ്ങനെ മറികടക്കാനാകും, എങ്ങനെ അതിൻ തുടർ നടപടികൾ എടുക്കാനാകും എന്ന് ആലോചിക്കാനാണ് നാളെ യോഗം ചേരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് വലിയ പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നും. സുപ്രീം കോടതി വിധിയാണ്, അത് നടപ്പാക്കിയേ മതിയാവൂ എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ കരുതുന്നത്. പക്ഷെ അതിനെതിരെ എന്ത് നടപടി എടുക്കാൻ സാധിക്കുമെന്നാണ് വനം വകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നത്. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.